നമസ്കാരം. നിങ്ങളുടെ രക്തഗ്രൂപ്പ് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മിക്കപ്പോഴും ആളുകൾ അവരുടെ വ്യക്തിത്വ സവിശേഷതയെക്കുറിച്ച് അറിയാൻ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. എന്നാൽ മനുഷ്യന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം കൂടി മനുഷ്യനിൽ തന്നെയുണ്ട്. അതാണ് നിങ്ങളുടെ രക്തഗ്രൂപ്പ്. നിങ്ങളുടെ രക്തഗ്രൂപ്പും നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യ രക്തത്തിൽ രണ്ടു തരം ആന്റിജനുകൾ കാണപ്പെടുന്നു, എയും ബിയും. ഈ ആന്റിജനുകളുടെ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കി രക്തത്തെ ശാസ്ത്രത്തിൽ നാല് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് A, AB, B, O എന്നിങ്ങനെയാണത്. വ്യക്തിത്വ സവിശേഷത ഈ രക്തതരങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇനി നിങ്ങൾ അറിയണം. എ ഗ്രൂപ്പ്. ഈ രക്തതരത്തിലുള്ള ആളുകൾ വളരെ മിടുക്കരും ഉത്സാഹമുള്ളവരും സെൻസിറ്റീവുമായിരിക്കും. ഈ ആളുകൾ എല്ലാ ജോലികളും വളരെ ചിന്തനീയമായും മികച്ച രീതിയിലും ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ എല്ലാം വളരെ ഗൗരവത്തോടെ എടുക്കുകയും ഉടൻ തന്നെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു കാരണം അവരുടെ രക്തത്തിലെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ എന്നതാണ്. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഇതിൻ്റെ അളവ് ഇവരിൽ കൂടുതലാണ്. ഈ തരത്തിലുള്ള ആളുകൾക്ക് വഴക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല. ഈ ആളുകൾ സന്തോഷത്തോടെയും സമാധാനപരമായും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആളുകൾ വളരെ സെൻസിറ്റീവും മര്യാദയും ലജ്ജയുള്ളവരുമായിരിക്കും. ഈ ആളുകൾ ശാന്തരും സൗമ്യരുമായതുപോലെ അവർ ധാർഷ്ട്യമുള്ളവരും തികഞ്ഞവരുമായിരിക്കും. നിങ്ങളുടെ ചങ്ങാതിക്ക് രക്തഗ്രൂപ്പ് എ ഉണ്ടെങ്കിൽ ഈ ചങ്ങാതിമാർ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പക്ഷേ ഈ സുഹൃത്തിൻ്റെ വികാരം നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല എന്നൊരു സത്യവുമുണ്ട്. കാരണം അവരുടെ സങ്കടം പ്രകടിപ്പിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ബി ഗ്രൂപ്പ്. ഗ്രൂപ്പ് എ ആളുകൾക്ക് വിപരീതമാണ് ഈ ആളുകൾ. ഗ്രൂപ്പ് എ ആളുകൾ ഏതെങ്കിലും തീരുമാനമെടുക്കാൻ 1000 തവണ ചിന്തിക്കുന്നു. പക്ഷേ ഗ്രൂപ്പ് ബി ആളുകൾ ഒന്നും ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഗ്രൂപ്പ് എ ആളുകളെ സംഘടിപ്പിക്കുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നിടത്ത് ഗ്രൂപ്പ് ബിയിലെ ആളുകൾ സർഗാത്മകരും ചെറുതായി ചിതറിക്കിടക്കുന്നവരുമാണ്. ഗ്രൂപ്പ് എയിലെ ആളുകൾ സമ്മർദ്ദത്തിന്റെ തീവ്രത കാരണം ഗംഗയിൽ മുങ്ങുന്നത് പോലെ അലറുന്നു. പക്ഷേ ഈ ഭ്രാന്തൻ സ്വഭാവവും അവരെ ഏറ്റവും സവിശേഷരാക്കുന്നു. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത അത്തരം ആശയങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും വരുന്നു. ഇനി എ ബി ഗ്രൂപ്പ്. ഈ തരത്തിലുള്ള ആളുകൾ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി ആളുകൾ എന്നിവയുടെ മിക്സറുകളാണെന്ന് തന്നെ പറയാം. ഇക്കാരണത്താൽ ചിലപ്പോൾ ഈ ആളുകൾക്ക് ഒന്നിലധികം വ്യക്തിത്വ പോലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. ആരെങ്കിലും അവരെ അടുത്തറിയുന്നില്ലെങ്കിൽ അവർക്ക് അവരെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. അത്തരം ആളുകൾ സാധാരണയായി ആകർഷകരും സുഹൃത്തുക്കളെ എളുപ്പത്തിൽ സൃഷ്ടിക്കുന്നവരുമാണ്. ഈ ആളുകൾക്ക് മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കും. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആളുകൾക്ക് വളരെ നല്ല യുക്തിസഹവും നിരീക്ഷണ വൈദഗ്ധ്യവും ഉള്ളത്. ഇത്തരത്തിലുള്ള ആളുകളായതിനാൽ വേഗത്തിൽ ചങ്ങാതിമാരെ നേടാനും കഴിയും. ഇനി ഓ ഗ്രൂപ്പ്. ഇത്തരത്തിലുള്ള ആളുകളുടെ രക്തം കൊതുകുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഈ ആളുകൾ വളരെ വ്യത്യസ്തരുമായിരിക്കും. കാരണം അവർക്ക് ടൈപ്പ് എ അല്ലെങ്കിൽ ടൈപ്പ് ബി ഇല്ല. ഈ ആളുകൾ ഏറ്റവും വ്യത്യസ്തരും പ്രകോപിതരുമാണ്. ഈ രക്തഗ്രൂപ്പിലെ ആളുകൾ വളരെ ശാന്തവും സ്വതന്ത്രവുമായ സ്വഭാവമുള്ളവരായിരിക്കും. ആളുകളെ വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർ അവിടെ സുഖമായി തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകാരാണെങ്കിൽ താമസിക്കും. സാധാരണയായി ഈ ആളുകളെ അവരുടെ മനസ്സും തൊഴിൽ നൈതികതയും കാരണം പ്രമോട്ടർമാരായി കണക്കാക്കുന്നു. എന്നാൽ ഈ തൊഴിൽ നയത്തിന്റെ ഭ്രാന്ത് ഈ ആളുകളെ മേധാവിത്വം പുലർത്തുന്നു. ഈ ആളുകൾ ജോലിയിൽ മുഴുകാൻ തുടങ്ങുന്നു. അത്തരം വ്യക്തികൾ പലപ്പോഴും പരുഷവും വിവേകശൂന്യരും അഹങ്കാരികളുമായിരിക്കും. എന്നാൽ ഈ ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾക്കായി മരിക്കുക വരെ ചെയ്യും. ഈ ആളുകളോട് ഒരിക്കലും നുണ പറയരുത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കണം. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ സത്യസന്ധതയെ വളരെയധികം വിലമതിക്കുന്നവരായിരിക്കും. അവർ നുണകളോ വഞ്ചനയോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരത്തിൽ നിരവധി സവിശേഷതകളാണ് നമ്മുടെ രക്തഗ്രൂപ്പുകൾക്ക് നമ്മോട് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.